പ്രിയപ്പെട്ട പരമു, ഒരു സന്തോഷ വാർത്ത അറിയിക്കുവാനുണ്ട്. നീ എന്നോട് പിണങ്ങരുത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ വിവാഹമായിരുന്നു. പെണ്ണിൻ്റെ പേര് കേൾക്കുമ്പോൾ നീ അന്തം വിട്ടു പോകുമെന്ന് എനിക്കറിയാം. മലയിൽ തോമസ് സാറിൻ്റെ മകൾ ഡോളി. നേരിൽ കാണുമ്പോൾ എല്ലാം വിശദമായി പറയാം. മനഃപൂർവ്വമാണ് നിന്നെ വിവരം അറിയിക്കാമായിരുന്നത്. തൽക്കാലം നീ നാട്ടിൽ വരുന്നത് നല്ലതല്ല എന്ന് കരുതി. സന്തോഷ വാർത്ത എന്ന് ഞാൻ ആദ്യം എഴുതിയല്ലോ. അല്പം ദുഃഖം കൂടിയുണ്ട്. കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം തോമസ് സാർ ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചു. ഭാഗ്യത്തിന് ഞാൻ വീട്ടിലില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊന്നതാണെന്ന് നാട്ടുകാർ ചിലപ്പോൾ പറഞ്ഞേനെ. നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, എങ്കിലും തൽക്കാലം ഞാൻ അത് മനസ്സിൽ ഒതുക്കുന്നു. നിനക്ക് സുഖം തന്നെയല്ലേ? ഭയമേ അന്വേഷിച്ചതായി പറയണം. നിർത്തട്ടെ. സ്വന്തം ജോണി. എടാ കള്ള കഴുവേറി. അങ്ങനെ അങ്ങ് പോയാലോ? എന്താ മണം കുറ്റി? നോടെ നല്ല ഒന്നാന്തരം തേൻ. ഇതാർക്കാ? ഭൈമി തമ്പ്രാട്ടിക്ക. ഓ, ഭൈമിക്ക്, ഭൈമി തമ്പ്രാട്ടി. അല്ല, അപ്പൊ എനിക്കൊന്നു നിങ്ങള് പേര് പറഞ്ഞല്ലോ. ഞാൻ തങ്ക, ഇവള് മാല. നല്ല പേരാണല്ലോ. മൂപ്പന്റെ മക്കളാണല്ലേ? അല്ല, എനിക്കൊന്നും ഇല്ലേ. ഞങ്ങൾ തന്നാ തമ്പ്രാൻ കഴിക്കോ? ഞാൻ തിന്നുകളയും. നാളെ രാത്രി പൊങ്കലിന്റെ തുള്ളല്. തമ്പ്രാനും വരണം, വല്യമ്പ്രാനും വരണം. ഞങ്ങൾ വരുന്ന എന്റെ ഓച്ചറപ്പരദേവരെ, ആ വിരുന്ന് മുഴുവൻ എന്നെ കൊണ്ട് തീറ്റിക്കണേ. ഓ, വരാം. ഒന്നുമല്ലേലും പത്മാവതി കുഞ്ഞും ആദ്യമായിട്ട് വിളിക്കുന്നതല്ലേ? എന്താ? ഓ, ഞാനത് ഫോർവേഡ് ചെയ്തില്ല. സർക്കാർ കാര്യമല്ലേടോ, റിമൈൻഡർ ഒക്കെ അങ്ങനെ മുറ പോലെ വരും. പുതിയ ഫൈനാൻസ് മിനിസ്റ്റർ വരുമ്പോൾ അസംബ്ലിയിൽ നിന്ന് ചുമ്മാ അലറും. ഇപ്പൊ നിരോധിക്കും, മൂക്കി കയറ്റുമെന്നൊക്കെ. വൺ മിനിറ്റ്. അതിലൊന്നും കാര്യമില്ല. മറ്റേ സാധനം അങ്ങ് ചെല്ലുമ്പോ ഇവന്റെ ഒക്കെ നാക്ക് താനേ താഴും. ഓക്കെ, ശരി. കൊച്ചേട്ടോ, ഓ കൊച്ചേട്ടോ, കൊച്ചേട്ടന്റെ പനിയൊക്കെ മാറിയാ? പനിയോ? ആർക്ക്? അപ്പൊ കൊച്ചേട്ടനല്ലേ പനി? എനിക്കായിരിക്കും. കടുപ്പത്തിലൊരു ചായ. ചായയോ? പറ്റ ഒത്തിരി ഏമാത്തുണ്ണി. ലോകായം വല്ലോണ്ടേ പറ ഞാനും കേൾക്കാം. ചായ കടം തരത്തില്ല. ഓ, തന്റെ ചായ വീട്ടിൽ ഇപ്പൊ ചത്തു. വേണ്ടോ, തന്റെ മോളൊരുത്ത് കല്യാണപ്രായം ചെയ്ഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ. അത് ഞാൻ കാണിച്ചുതരാം. അല്ല, അത് ഞാൻ കാണിച്ചുതരാം. താൻ ഇനിയെങ്കിലും ഈ ഗതികെട്ടാത്ത പണി ഒന്ന് നിർത്തിടോ മാപ്പിളേ. ആ ജോണി മുതലാളിയെ പോയി കണ്ട് വല്ല കണക്കെടുത്ത് പണിയോ കൂലിപ്പണിയോ തരാൻ പറ. നീ കുഞ്ഞുങ്ങനെ കെട്ട് പഠിക്ക്. എന്റെ പട്ടിക്കാണോ അവന്റെ കൂലിപ്പണി? കൊടി കെട്ടിയ കുറെ മുതലാളിമാരെ കണ്ടിട്ടുള്ളവരായി ഞാൻ. പിന്നെ ആയി പുതുമലശീലക്കാരെ. അങ്ങനെ അങ്ങ് കൊച്ചാക്കാതോ മാത്തുണ്ണി. ജോണി അല്ലാതെ ഏത് മുതലാളി അവിടെ കൊടി കെട്ടിയത്? ഉണ്ണിത്താന്റെ ചെരുപ്പിന്റെ വിലയുണ്ടോ താനീ പറഞ്ഞ കോണിക്ക്? ഏത് ഉണ്ണിത്താനാണോ? ജയിലിൽ കിടന്ന് മരിച്ച ഉണ്ണിത്താൻ. അയാള് മരിച്ചിട്ട് വർഷം രണ്ടായില്ലേ? ആയിക്കോട്ടെ. കൊച്ചേട്ടാ, പറ്റത്രയാ? രണ്ടു രൂപ. തന്റെ ജോണി മുതലാളി ഉണ്ടല്ലോ. മുതലാളിയെ കുറിച്ച് അക്ഷരം പറഞ്ഞോ. ഭൈമി പോയ വഴി ഇപ്പോഴല്ലേ പിടികിട്ടിയത്? അന്ന് മുതൽ പരമൂലയും കാണാനില്ല. അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോഴെങ്കിലും അവനിവിടെ വരണവനാ. കൊല്ലം രണ്ടായിട്ടും അവനെയും കാണാനില്ല. എഞ്ചിനീയർ കേസിൽ ഇവിടെ പോലീസ് കസയിലായിരുന്നു. വരെ വന്നപ്പോ അവൻ വാഴ വെട്ടി. ഏത് വാഴ? ഭൈമി എന്ന വാഴ. എന്റെ മാത്തുണ്ണി, നിന്റെ ഒരു ഇന്ന് നിനക്കൊരു ചായ ഫ്രീ. ആശാനെ, എന്റെ കണക്കിൽ മാത്തുണ്ണിക്ക് ഒരു ചായ കൊടുക്ക. എന്റെ പറ്റിലും. വേണ്ട വേണ്ട വേണ്ട, എല്ലാ ചായ കൂടി കുടിച്ചാൽ എന്റെ വയറ് പൊട്ടും. ഒരു ചായ മതി, ബാക്കിയുള്ളതിന് കടി പോരട്ടെ. ബെന്നുണ്ടാ? ബെന്നുണ്ടാ? ആ കാറിന്റെ ഫ്രണ്ട് സീറ്റ് ആണ് പാക്കറ്റ് ഉണ്ട്.
നീ വിഷമിക്കാതെ. ഇങ്ങനൊക്കെ ആയി കാലത്ത് ഇതൊക്കെ കണ്ടാലും പെണ്ണുങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചേക്കണം. അവനൊരു വിനോദത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിഞ്ഞ നിനക്കെന്തോന്ന് നഷ്ടം വന്നു? നിനക്ക് അത്രയും ശല്യം ഒഴിഞ്ഞെന്ന് വിചാരിച്ച പോരെ. ഈ കള്ളുകൂടിയെങ്കിലും ഒന്ന് നിർത്താൻ പറയമ്മേ. ഇനി ഇപ്പൊ അതാകൂത്ത്. നിനക്ക് നാണമില്ലേടി അവൻ കുടിക്കുന്നത് കള്ളാണെന്ന് പറയാൻ. അവൻ കുടിക്കുന്നത് നല്ല ഒന്നാന്തരം വീഞ്ഞ, ചോര പോലെ നിറമുള്ളത്. കാനായിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നപ്പം കർത്താവ് ആ വീഞ്ഞ ഉണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ട് അത് പാവമുള്ള സാധനമല്ല. ആ നീ അടുക്കളയിലോട്ട് ചെല്ല്. കോഴിയെ പൊരിച്ചു വെച്ചേക്കണമെന്ന് പറഞ്ഞല്ലേ അവൻ പോയത്. അത് ശരിയാക്കിയില്ലെങ്കിൽ അവൻ വരുമ്പോ നിന്നെ പൊരിക്കും. ഹലോ മഹർഷി, വരണം. ഇതാണ് ഞാൻ പറഞ്ഞ മഹർഷി, എന്റെ ഒരു പഴയ സുഹൃത്താണ്. ഇത് ജോണി, എന്റെ ആത്മസുഹൃത്ത്, ബിസിനസ്സുകാരൻ, സർവോപരി സ്ഥലത്തെ പ്രധാന കള്ളപ്പണക്കാരൻ. ഹലോ, ഇരിക്കൂ. താങ്ക് യു. അല്ല സാറേ, ഇതേ സന്യാസിയാണ്. അയ്യോ അല്ല, വെറും കഴിവേറി കള്ളക്കഴിവേറി. മാത്യൂസ് എന്ന കർണവന്മാരിട്ട പേര്. ഇവരെല്ലാം കൂടെ വിളിച്ചു വിളിച്ച് ഇപ്പൊ മഹർഷി മാത്യൂസ് ആയി. സൈക്കോളജിയിൽ ഒരു PhD ഒക്കെ എടുത്തിട്ടുണ്ട്, പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല. എന്തിനാ, ഇട്ട് മൂടാൻ സ്വത്തുണ്ട്, പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ. ഇത്തിരി നടപടി ദൂഷ്യമുണ്ട്. ഇൻട്രസ്റ്റഡ് അല്ലേ? ചെറിയ തോതിൽ. വെരി ഗുഡ്. ഞാൻ തന്നെ പോലെ ഒരു കമ്പനി തപ്പി നടക്കുക. ഹലോ, യെസ് മക്ഫസൻ ഹിയർ. എപ്പോ ജാമ്യം കിട്ടിയില്ലേ? എസ്റ്റേറ്റിലെ കാര്യം വല്ല വേള മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ. വണ്ടി എടുക്ക. അങ്ങോട്ട് ചെല്ലേ. എന്തോ കുഴപ്പമുണ്ട്. സാർ, എന്തിനെ വിളിപ്പിച്ചേ? എന്താ സാർ, എന്തു പറ്റി സാർ? ഒരു കോടി രൂപയുണ്ട്. നമ്മുടെ ബോംബെ ഏജന്റ് പോലീസ് കസ്റ്റഡിയിലായി. ആ റാസ്കൽ എല്ലാ വിവരങ്ങളും പോലീസിനോട് പറഞ്ഞു. ഏത് നിമിഷം ഇവിടെ റെയ്ഡ് ഉണ്ടാകും. അതിനുള്ള ഈ പെട്ടി ഇവിടെ നിന്ന് മാറ്റണം. നിന്റെ നാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാൻ പറ്റും? പറ്റില്ലെങ്കിൽ പറയേ. വെറും 2 മാസത്തേക്ക് മതി. നിനക്ക് ഞാൻ 10 ലക്ഷം രൂപ പ്രതിഫലം തരും. ശരി, നിന്നെ ഞാൻ വിശ്വസിക്കും. ഉടനെ പുറപ്പെട്ടുള്ളൂ. ഹോണ്ട കൊണ്ടുപോയാ മതി. ഏത് റൂട്ടിൽ പോകും? ചുരങ്കരി പോകുന്നതായിരിക്കും നല്ലത്. പോലീസ് അവിടെ വരുമെന്ന് തോന്നുന്നില്ല. ഏത് നരകത്തിലൂടെ പോകും? ഈ പെട്ടിയും ജോണിയുടെ കൊടുക്കണോ? ഇത്രയും പണം ഒന്നിച്ച് കാണുമ്പോ അവൻ വല്ല ഏനക്കേടും ചെയ്താലോ? പിന്നെന്ത് ചെയ്യും? ഇത് എന്റെ വീട്ടിൽ കൊടുക്കുന്ന നല്ലത്. പെട്ടി തുറക്കരുതെന്ന് അച്ഛനോട് പ്രത്യേകം പറഞ്ഞാ മതി.
സാറേ, ഈ കാവിൽ ജോണിയുടെ ആഫീസ് ഇത് തന്നെയാണോ? മാനേജിംഗ് ഡയറക്ടർ ജോണി അല്ലേ? ആ, നേരെ അകത്തോട്ട് തന്നെ. യെസ്, കം ഇൻ. നിങ്ങൾ വയ്ക്കും, ഞാൻ വിളിപ്പിക്കാം. യെസ് സർ. എടാ അളിയാ, നീ എവിടെയായിരുന്നു ഇത്രയും കാലം? വാ വാ വാടാ. സ്വർണവാല, സ്വർണ ചെയിൻ, സിൽക്കിന്റെ ജുബ്ബ, നല്ല ഒന്നാം ക്ലാസ് ടേബിള്, കൊട്ടാരം പോലത്തെ ഒരു ആപ്പീസ്. നീ ആരാടാ കോടീശ്വരൻ? ഞാൻ പഴയ ജോണി ഒന്നുമല്ല, ജോണി മുതലാളി. ഏത് മുതലാളി ആയാലും ആ പെരിങ്കള്ളന്റെ ലക്ഷണം നിന്റെ മുഖത്ത് നിന്ന് പോയിട്ടില്ല. ആ നിന്റെ യോഗ മൂന്ന് ഫോള. ഈ കാണുന്ന ഒന്നും എന്റെ മാത്രമാണ്, നിന്റെയും കൂടിയാണ്. അല്ല, നീ എന്താ ഒരു അറിയപ്പില്ലാതെ ഭയമിക്ക എങ്ങനെയുണ്ട്? ഏ എന്ത് കുഴപ്പം, അവക്ക് സുഖം. ഫോറിൻ സിഗരറ്റാ? അതൊക്കെ പോട്ടെ, നീ എന്താ ഇപ്പൊ ഇങ്ങോട്ട്? വല്ല കുഴപ്പവും പറ്റിയോ? ആ, ഒരു കുഴപ്പം പിടിച്ച സാധനമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഇവനെ ഒന്ന് ഒളിപ്പിക്കണം, രണ്ടു മാസത്തേക്ക് മതി. 10 ലക്ഷം രൂപ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്, കുറച്ച് രൂപ 1 കോടിയുണ്ട്. ഒരു കോടിയോ? ആ, സാഹിബിന്റെ മകയാ, സംഗതി ബ്ലാക്ക് മണിയാ, ഇവനെ ഒന്ന് ഒതുക്കണമല്ലോ. എന്റെ പൊന്നു പരമോ, 1 കോടിയല്ല 10 കോടി കിട്ടിയാലും ഒതുക്കാൻ പറ്റിയ സ്ഥലം നമ്മുടെ കയ്യിലുണ്ട്. എന്റെ പുതിയ ബംഗ്ലാവിൽ താമസം തുടങ്ങിയിട്ട് പണിയൊക്കെ തീർന്നു വരുന്നതേ ഉള്ളൂ, നമുക്കിവനെ അവിടെ ഒതുക്കാം. ആ ആ